ദൈവരാജ് ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ച് വരുന്നത് പോലെ ആകുന്നു. വിത്ത് മുളച്ച് വരണം, രാവും പകലും ഉറങ്ങി വിശ്വാസം ദൈവത്തിന്റെ വചനത്താലും വരുന്നു. വിശ്വസിച്ചു കൊണ്ട് നമ്മളെന്തോ ഈ വചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയമാകുന്ന ഈ വയലിൽ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ചെയ്യണം. നമ്മൾ പറഞ്ഞത് നമ്മൾ ലോകമാകുന്ന നിയമപ്രകാരം ചെയ്യണം, ഉറങ്ങണം, പിന്നെ രാവിലെ എഴുതിട്ട് എന്തോ ചെയ്യണം, വെള്ളം ഒഴിക്കണം, വളവും വിട്ടുകൊടുക്കണം, ആവശ്യമായിരിക്കണം വെള്ളം ഒഴിക്കണം, വളവും വിട്ടുകൊടുക്കണം. അല്ലാതെ ഇത് വീണ്ടും തുറന്നിട്ട് വീണ്ടും വീണ്ടും കർത്താവ് ഹവ്യമാകണം വേണം. അപ്പൊ ഹവ്യമാക്കണമേ എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം ഉണ്ടാവും. അല്ല, ജൽപ്പനം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നമുക്ക് അറിഞ്ഞുകൂടാതെ ജൽപ്പനം എന്ന് പറയുന്നത് അത് പിന്നെ പറഞ്ഞുതരാം. നമ്മള് ഇന്ന് പറഞ്ഞു സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞു, വീണ്ടും പറഞ്ഞു സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞത് ശരിയായിട്ടില്ല. വീണ്ടും കർത്താവ് സൗഖ്യമാക്കണമേ, അപ്പൊ അവിടെ ഒന്നും വിശ്വാസമെന്ന് പറയുന്ന ഒന്ന് അവിടെ നിർദ്ദേശം പോലും എത്തിയിട്ടുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ഈ വിത്ത് വിതയ്ക്കണം. ആദ്യം എന്താണ് വിതയ്ക്കേണ്ടത്? വചനമാകുന്ന വിത്ത് എങ്ങനെ വിതയ്ക്കണം? ഹൃദയമാകുന്ന മാംസഫലങ്ങളിന്മേൽ, ഹൃദയമാകുന്ന ഈ വയലിൽ ഈ അടിപ്പിഴരാൾ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എന്റെ കുഞ്ഞിന് നീ ഒടുത്തിരിക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം. സ്തോത്രം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന് താങ്ക്സ് ഗിവിംഗ്. അപ്പൊ ദൈവത്തിന് നീ തന്നിരിക്കുന്ന കർത്താവെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് ഇനി 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച കർത്താവ് ഇനിയും ഒരു പ്രാവശ്യം കൂടെ ജനിച്ച് എനിക്ക് വേണ്ടി മരിക്കുമോ? സൗഖ്യമാക്കണമെന്ന് പറയാം, വീണ്ടും മരിക്കുമോ? സൗകര്യം അപ്പൊ എന്തോ നമ്മൾ എടുക്കേണ്ടത്, അവർ നമുക്ക് വേണ്ടി സൗഖ്യം തന്നിരിക്കുകയാണ്. ആ സൗഖ്യത്തെ നമ്മൾ എന്തെടുക്കണം? ഏറ്റെടുക്കണം. നീ തന്നിരിക്കുന്ന സൗഖ്യത്തിന് സ്തോത്രം. നീ എന്നെ സൗഖ്യപ്പെടുത്തിയിരിക്കുക, എന്റെ കുഞ്ഞിന് പഠിച്ചിരിക്കുന്ന സൗഖ്യത്തിന് സ്തോത്രം. ഞാൻ നിന്നെ സ്തുതിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു. നീ എന്റെ കുഞ്ഞിന് കൊടുത്തിരിക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം. ഇതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നിന്റെ അടിപ്പിടരാൾ എന്റെ കുഞ്ഞിന് കൊടുത്തിരിക്കുന്ന സൗഖ്യത്തിനായ സ്തോത്രം. നീ എന്നെ അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. നിന്റെ അടിപ്പിടരാൾ എന്റെ കുഞ്ഞിന് കൊടുത്തിരിക്കുന്ന നല്ല സൗഖ്യത്തിനായ സ്തോത്രം. ഇത് ഏറ്റു പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോ ദൈവം അവിടെ എന്ത് ചെയ്യും? നമ്മൾ ഓരോ ദിവസവും നമ്മൾ പറയുമ്പോൾ ഈ വൃക്ഷം എന്ത് ചെയ്യുകയാണ്? ഇത് വളർന്നുകൊണ്ട് വളർന്ന് 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 ഈ വൃക്ഷം ഈ ഈ ഈ ഈ ചെടി വളർന്നിട്ട് ഇതിന് എന്നിൽ നിന്ന് എന്തുണ്ടാകും? ഫലമുണ്ടാകും. ഫലം എന്ന് പറയുന്നത് വിത്ത് വളർന്നിട്ട് എന്ന് കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ഫലമുണ്ട്. എന്താ അതിന് വേണ്ടി ഫലം? സൗഖ്യം. അപ്പൊ എന്ത് ചെയ്യും? സൗഖ്യം ഉണ്ട്. മനസ്സിലാകും? അപ്പം നമുക്ക് ഈ ഫലം കിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യുന്നു? എപ്പോഴും നമ്മൾ ഇന്ന് മാറുന്നത്. ഇനിയും വേറൊരു രൂപത്തിൽ പറഞ്ഞുതരാം. നമ്മൾ ശ്രദ്ധിച്ചോളൂ, നമുക്ക് വേറൊരു രൂപത്തിൽ കൂടെ അത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അത് അതിന് സമയമുണ്ടെന്ന് തോന്നുന്നില്ല. നോക്കട്ടെ, നമുക്കൊരു നായ്ക്കുട്ടിയെ നമ്മൾ വളർത്താനായിട്ട്, ഒരു പട്ടിയെ നമ്മൾ വളർത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചു. ഒരു പട്ടിയെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ നമ്മൾ ആ പട്ടിക്ക് ഒന്ന് വിടുന്നു. പട്ടി സാധാരണ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും നമ്മൾ വിളിച്ചിരുന്ന സമയത്ത്, നമ്മൾ ആയിരിക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് കണ്ടെന്നിരിക്കുന്നത് കാണാറുണ്ട്. എനിക്കാറും അത് അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ പോയി കല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാനായിട്ട് സഹോദരി ആഹാരം ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചു. കുഞ്ഞുങ്ങളെ എന്ത് വരും? നമ്മളെ എന്തിനാ അവരെ ഓർമ്മിപ്പിക്കാൻ? ഒക്കെ ഇവിടെ ഇരുന്നിട്ട് സഹോദരി പറയണ കർത്താവ്, യോ കുഞ്ഞുങ്ങള് ഞാൻ ആഹാരം ഉണ്ടാക്കി വെച്ചു, യോ വന്നില്ല കുഞ്ഞുങ്ങൾ, എന്തിന് ആഹാരം വിളിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങൾ വന്നില്ല, ആഹാരം വിളിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങൾ വന്നില്ല കുഞ്ഞുങ്ങൾ വിളിക്കില്ല
പറ്റത്തില്ല എന്നായിരുന്നു പറയാറ്. അവരെ വിളിക്കും. വിളിക്കുന്നത് അവരവിടെ ഇല്ലാത്തത് നമ്മള് പട്ടിക്ക് അവിടെ ആഹാരം കൊടുത്തു പട്ടിയുടെ പേര് ടൈഗർ എന്നാണെന്നുണ്ടെങ്കിൽ എന്താ വിളിക്കും? ടൈഗർ കളിയാക്കുന്നു അല്ലേ? അതോ വെറുപടി ടൈഗറെ കാണാനില്ല, ടൈഗർ ഇവിടെ ഇല്ല, ആഹാരം കൊണ്ട് വെച്ചാണെന്ന് പറയാം. വെറുപടി ടൈഗർ കാണാനില്ല, ഇവിടെ ഇല്ല, ഇവിടെ പട്ടി ഇവിടെ ഇല്ല, ഞാൻ ഇവിടെ ഇവിടെ ഫുഡ് കൊണ്ടുവന്ന് വെച്ചിരിക്കാം. പട്ടി ഇവിടെ ഇല്ല, പട്ടി ഇവിടെ ഇല്ല, വെച്ച ആളെ പറഞ്ഞു ശരിയാകില്ല വേദന, ഞാൻ പല ഡോക്ടറിലൊക്കെ പോയി വേദന, ഞാൻ എന്തിനും കള്ളം പറഞ്ഞു. എനിക്ക് എന്താ വേണ്ടത്? അപ്പൊ ഞാൻ എന്താ പറയണം? എന്താ പറയാ? എന്താ വിളിക്കണം? ഓക്കെ, നിങ്ങൾ എവിടെ നിൽക്കട്ടെ, വേറെ രീതിയില്ല. യേശുവത്താവ് ഒന്നാം നമ്മുടെ ഇപ്പത്തെ പുസ്തകം ഒന്നിന്റെ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് വാക്യം ഒന്ന് വായിച്ച് അവിടെ എന്തോ ദൈവം വചനം പറയുന്നത്. ദൈവം അങ്ങോട്ട് നോക്കി എന്തോ ഇരുട്ടാ എന്ന് പറഞ്ഞു. എന്തോ ഒരു അന്ധകാരമാണെന്ന് പറഞ്ഞു. അതും പറഞ്ഞില്ല. നമ്മളാണ് എന്താ പറയുക? എന്തോ ഇരുട്ട. എന്താ നമ്മൾ പറയുന്നത്? നമ്മൾ കാണാമെന്ന് പറഞ്ഞു. നമ്മൾ കാണാമെന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ ദൈവം ഉള്ളതിനെ പറഞ്ഞു. ദൈവം പിന്നെന്താ പറഞ്ഞേ? പറഞ്ഞു കൽപ്പിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? അപ്പൊ അവരെന്ത് ചെയ്തു? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ അവൻ വിളിച്ചു. അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു. എന്റെ കുഞ്ഞു ആഹാരം കഴിക്കാൻ ഇതുവരെയുള്ള സഹോദരി ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് അയ്യോ കുഞ്ഞെന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കാൻ വന്നില്ല, ആഹാരം കഴിക്കാൻ വന്നില്ല, കുഞ്ഞില്ല, കുഞ്ഞില്ല. അപ്പൊ സഹോദരി കഴിക്കാൻ എനിക്ക് എന്താ വട്ടം വിളിച്ചു? അങ്ങനെ പറയാതെ പറയുന്നത് പറയുന്നത്.
എല്ലാവരും പറയുന്നത്. അങ്ങനല്ല നമ്മൾ പറയുന്നത്, നമ്മൾ എന്താ പറയുന്നത്? എന്റെ ദൈവത്തെ ഞാൻ മതിൽ ചാടി കടക്കും. അപ്പൊ മതിൽ ചാടി കടക്കുന്നത് നടുവിനായിട്ടു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവർ എന്ന് പറയുമ്പോ പ്രേതാണ് എനിക്ക് നടുവിനായിട്ടുണ്ടോ? ഇതെങ്ങനെയാണ്, ഇതെങ്ങനെയാണ് നമുക്ക് രോഗസൗഖ്യം കിട്ടുന്നത്? ഈ ചെടി എങ്ങനെ കിളിപ്പിക്കുന്നത്? ഈ വിത്തിനെ എങ്ങനെ കിളിപ്പിക്കുന്നത്? വളം കൊടുത്തും വെള്ളം ഒഴിച്ചും ഇതിനെ കിളിപ്പിച്ച് എവിടെ വരെ വലുതാണ് ഫലം കായ്ക്കുന്നത് വരെ ഈ ഫലം നിന്നു പോകുന്നതാണോ? 100, 60, 30 മേനിയാൻ വളരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കും. അപ്പൊ നമ്മൾ ടൈഗറിനെ നമ്മൾ എന്ത് ചെയ്യണം? വിളിക്കണം. കമോൺ ടൈഗർ, കമിയർ, കമോൺ, ഈറ്റ് യുവർ ഫുഡ്. അല്ലെ, നിന്റെ ആഹാരം അത് കഴിക്കാനായിട്ട് വിളിക്കണം. കുഞ്ഞുങ്ങളെ ഞാൻ നിനക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, വന്ന് കഴിക്കുക. അന്നേരം എന്തെയും കുഞ്ഞുങ്ങൾ, അതാ കുഞ്ഞുങ്ങൾ വന്നില്ലേ വന്നില്ലേ എന്ന് പറഞ്ഞിരിക്കോ? നമ്മൾ ഈ ലോകപ്രകാരം നമ്മൾ ഇല്ലാത്തതിനെ എന്ത് ചെയ്യാറുണ്ട്? സാധാരണ നമ്മൾ വിളിച്ചു വരുത്താറുണ്ട്. അപ്പൊ നമ്മൾ ലോകപ്രകാരം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവരെങ്കിൽ ദൈവം നമ്മളെ എങ്ങനെയാ സൃഷ്ടിച്ചേക്കുന്നത്? ദൈവം നമ്മളെ എങ്ങനെ ദൈവം സൃഷ്ടിച്ചേക്കുന്നത്? അവന്റെ സാദൃശ്യ പ്രകാരം, സ്വരൂപ പ്രകാരം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മളും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ശക്തനായ ദൈവം. ശ്രോമാലേഖനം 4:16 വായിച്ച് നമ്മൾ ഇന്ന് ഈ ഭാഗം നിർത്തിയാണ്. അതുകൊണ്ട് എന്നാൽ ന്യായപ്രമാണമുള്ളവൻ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണമില്ലാത്തടത്ത് ലംഘനവുമില്ല. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. സകല സമ്പദിക്കും ന്യായപ്രമാണം ഉള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിന്റെ വിശ്വാസം ഉള്ളവർക്കും കൂടെ, അബ്രഹാമിന്റെ വിശ്വാസം ഉള്ളവർക്കും കൂടെ ഉറപ്പാക്കേണ്ടതിന് തന്നെ. പിന്നെ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവായി കഴിയേണ്ടതിന് തന്നെ. അബ്രഹാമിനെ ഇല്ലാത്തതിനും ഉള്ളതുപോലെ വിളിച്ചത്, നിങ്ങളിവിടെ ഇരിപ്പീൻ, ഞാനും പൈതലും കൂടെ ചെന്ന് അവിടത്തോടെ ചെന്ന് ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. അബ്രഹാം എങ്ങനെ ഇല്ലാത്തതിനും ഉള്ളതുപോലെ വിളിച്ചത്, ഞാനും പൈതലും കൂടെ അവിടത്തോടെ ചെന്ന് മടങ്ങി വരാം. നമ്മൾ എങ്ങനെ ചെയ്യണം? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവരായി. ഇതുവരെയും ക്ഷമയോടുകൂടെ വിശ്വാസത്തിന്റെ മർമ്മങ്ങളെ പറ്റി കേട്ടുകൊണ്ടിരുന്ന ദൈവജനങ്ങൾക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാനുമായോ എന്റെ മിനിസ്ട്രിയുമായോ കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ അഭ്യർത്ഥിക്കുന്നു. അതോടുകൂടി അടുത്തതായി പുതുതായി ഇറങ്ങുന്ന ഏതെങ്കിലും കാസറ്റുകളോ DVDകളോ ആവശ്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കും.